ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഹൈഡ്രേൻജിയ എന്ന ചെടിയെപ്പറ്റി പറയാനാണ് ഹൈഡ്രേൻജിയയുടെ കെയറിനെ പറ്റിയും ഹൈഡ്രേൻജിയ എങ്ങനെ നട്ടുവളർത്തണം അതിൻ്റെ പൂവിൻ്റെ കളറുകൾ മാറ്റുന്നത് എങ്ങനെയാണ് എന്താണ് ഇതിൻ്റെ പരിചരണം പൂക്കൾ കൂടുതൽ ഉണ്ടാവാൻ എന്തു ചെയ്യണം എപ്പോഴാണ് ഇതിന് പ്രൂണിങ് ചെയ്യേണ്ടത് എന്താണ് ഇതിന് വളം കൊടുക്കേണ്ടത് എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായി നോക്കാം ഇത് എൻ്റെ വീട്ടിലുള്ള ഹൈഡ്രൻജിയുടെ മദർ പാൻ്റാണ് ഇതിൽ നിന്ന് ഞാൻ രണ്ട് വിധത്തിൽ തൈകൾ വേര് പിടിപ്പിക്കുന്നുണ്ട് അത് രണ്ട് വിധത്തിലും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് വിശദമായിട്ട് ഞാൻ കാണിച്ചു തരാം ഒന്നാമതായിട്ട് ഞാൻ ചെയ്യുന്നത് ഈ ചെടിയുടെ കൊമ്പ് താഴ്ത്തി മണ്ണിൻ്റെ അടിയിൽ കുഴിച്ചു മൂടുക എന്നിട്ട് അതിൻ്റെ മേലെ ഒരു ഭാരം കയറ്റിവെച്ച മേലെ മണ്ണിട്ട് ഒരു മാസം കഴിയുമ്പോൾ അത് നിറയെ വേര് പിടിച്ചിരിക്കും ആ വേര് ഉള്ള ഭാഗം വെട്ടിയെടുത്ത് ചട്ടികളിൽ നട്ട് വളർത്തുക ഇതാണ് ഒരു രീതി ഇതാണ് ഞാൻ മുന്നേ ഒരു മാസം മുന്നേ മണ്ണിലേക്ക് അഴത്തി വെച്ചതാണ് അതിൻ്റെ ഇപ്പോൾ വേരുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും വേര് പിടിച്ചിട്ടുണ്ട് അത് നമുക്ക് ചട്ടിയിൽ നട്ട് വയ്ക്കാം പിന്നെ സാധാരണ രീതിയിൽ കമ്പ് മുറിച്ച് നട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം രണ്ടു രീതിയിലും നമുക്ക് ചെടികൾ വളർത്തിയെടുക്കാൻ പറ്റും നമുക്ക് ഒരു ചട്ടിയിൽ ചാണകപ്പൊടി അല്ലെങ്കിൽ ചകിരിച്ചോറും മണ്ണും കൂടി ചേർത്ത മിശ്രിതത്തിൽ ഈ കമ്പുകൾ നട്ടു വയ്ക്കാം ഒരു മാസം കഴിയുമ്പോഴേക്കും ഇത് ശരിക്കും വേര് പിടിച്ച് വളർന്നു വരുന്നത് നമുക്ക് കാണാൻ പറ്റും ഇതാ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇതിൻ്റെ വേര് വേരതാണ് ഈ കാണുന്നത് ഈ വേരുള്ള ഭാഗം നനഞ്ഞ മണ്ണിലേക്ക് നമുക്ക് താഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ വേരുള്ള കാരണം തന്നെ പെട്ടെന്ന് ഒരു മാസം കൊണ്ട് ഇതിന് പൊടിപ്പുകളൊക്കെ വന്ന് പുതിയ തൈ അത് മാറും ഈ ചെടിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് കാലത്തും വൈകുന്നേരവും കിട്ടുന്ന ശക്തി കുറഞ്ഞ വെയിൽ മാത്രം മതി ഈ ചെടിക്ക് നന്നായി വളരാ പതിനൊന്ന് മണിക്ക് ശേഷവും മൂന്ന് മണിക്കും മുന്നേയുമുള്ള വെയിൽ ഇതിന് നല്ലതല്ല അതായത് ശക്തിയായ വെയിൽ ഏൽക്കുമ്പോൾ ഇതിൻ്റെ ഇലകൾ ഇലകളുടെ അരികൊക്കെ കരിഞ്ഞു പോകുന്നത് നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഈ ചെടി നമ്മൾ ഇങ്ങനെ നട്ടു വെച്ച് ഇനി ഇത് വെയിലേൽക്കാതെ തണലത്തേക്ക് രണ്ടോ മൂന്നോ ആഴ്ച മാറ്റി വയ്ക്കാം അപ്പോൾ നമുക്ക് പുതിയ മുഗുളങ്ങൾ പൊട്ടി വരുമ്പോൾ മാത്രം നമ്മളത് എടുത്ത് അല്പം വെയിൽ കിട്ടുന്ന ഭാഗത്തേക്ക് വെച്ചാൽ മതി ഇപ്പോൾ ഇത് രണ്ടാഴ്ച കഴിഞ്ഞതാണ് ഇപ്പോൾ ഇതിന് വേ പുതിയ മുഗുളങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് നമുക്കത് നോക്കിയാൽ അറിയാൻ പറ്റും ഇതാ ഇലകളൊക്കെ വന്ന് പുതിയ മുകുളങ്ങളൊക്കെ വന്ന് ഇനി നമുക്കിത് അല്പം വെയിൽ കിട്ടുന്ന ഭാഗത്തേക്ക് അതായത് ശക്തമായ വെയിലേൽക്കാതെ ഉള്ള ഭാഗത്തേക്ക് നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് അടുത്ത രീതി നോക്കാം സാധാരണ നിലയിൽ കമ്പ് വെട്ടിയെടുത്ത് എങ്ങനെ നട്ടു വളർത്താം എന്നുള്ളത് നോക്കാം അപ്പോൾ നമ്മൾ അതിനു വേണ്ട കമ്പ് മദർ പ്ലാന്റിൽ നിന്ന് വെട്ടിയെടുക്കാം ഈ ചെടി കേരളത്തിലെ കാലാവസ്ഥക്കനുസരിച്ച് വേനൽക്കാലം തുടങ്ങുന്നതോടു കൂടിയാണ് നല്ല പൂ തരുന്നത് അതുകൊണ്ട് നമ്മൾ ഒക്ടോബർ നവംബർ മാസത്തിൽ ഇതിന് പ്രോണിങ് നടത്തണം ഡീപ്പായി പ്രൂണിങ് നടത്തി ഒരു എൺപത് തൊണ്ണൂറ് ദിവസം കൊണ്ട് മുഗളങ്ങളൊക്കെ വന്ന് ശിഖരങ്ങൾ വന്ന് അതിന് പൂവിടുന്ന രീതിയിലായി കിട്ടണം അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മൂന്ന് മാസം മുന്നേ രണ്ടര മാസം മുന്നേ തന്നെ നമ്മൾ ഡീപ്പായി പ്രൂണിംഗ് നടത്തിയിരിക്കണം എങ്കിൽ മാത്രമേ അത് നമുക്ക് വേനൽക്കാലത്ത് ആ മുകളങ്ങളിൽ നിന്ന് പൂക്കൾ ഉണ്ടാവുകയുള്ളൂ പ്രൂണി നടത്തി കഴിഞ്ഞാൽ ഇതിന് നമ്മൾ നന്നായിട്ട് വളം കൊടുക്കേണ്ടതുണ്ട് ജൈവവളമാണെങ്കിൽ മണ്ണിര കമ്പോസ്റ്റ് അല്ലെങ്കിൽ ചാണകപ്പൊടി എല്ലുപൊടി എന്നിവയും രാസവളമാണെങ്കിൽ പത്തൊമ്പത് 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 ഇതൊക്കെ കൊടുക്കാവുന്നതാണ് നന്നായി വളം കൊടുക്കുകയും നന്നായി രണ്ടു നേരം നനച്ചു കൊടുക്കുകയും ചെയ്യണമെങ്കിൽ മാത്രമേ രണ്ട് മാസം കൊണ്ട് പുതിയ ശീരങ്ങൾ നന്നായി വളർന്നു വരികയും അതിൽ നമുക്ക് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യുകയുള്ളൂ അപ്പോൾ നമ്മൾ മദർ പ്ലാന്റിൽ നിന്നും മുറിച്ചെടുത്ത ഈ കമ്പുകൾ രണ്ടോ മൂന്നോ കമ്പ് വരത്തക്ക വീതം ഒരു പത്തോ പന്ത്രണ്ടോ സെൻറ്റിമീറ്റർ നീളമുള്ള കമ്പുകളാക്കി മുറിച്ചെടുക്കണം എന്ന് വെച്ചാൽ രണ്ട് മൂന്ന് ഭാഗത്തു നിന്നും ശിഖിരങ്ങൾ വരാനുള്ള ഒരു ഗ്യാപ്പ് ഇട്ട് വേണം നമ്മളത് മുറിച്ചെടുക്കാൻ അങ്ങനെ മുറിച്ചെടുത്ത കമ്പുകളാണിത് ഇത് നമ്മൾ ആദ്യം കുറച്ച് വെള്ളത്തിൽ ഒന്നോ രണ്ടോ മണിക്കൂർ ഇട്ട് വെക്കണം എന്തിനാന്ന് വെച്ചാൽ ഇതിന് വേര് പിടിക്കാൻ പെട്ടെന്ന് വേര് പിടിക്കാൻ ഇതിൻ്റെ ജലാംശം ഈ തണ്ടുകളിൽ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ടാണ് നമ്മളിതിന് ഒന്ന് രണ്ട് മണിക്കൂർ വെള്ളത്തിൽ ഇട്ട് വയ്ക്കുന്നത് അങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് നമ്മൾ നടുകയാണെങ്കിൽ പെട്ടെന്ന് അതിന് വേര് പിടിക്കുക നമ്മൾ മുറിച്ച് കഴിഞ്ഞ ശരിക്കും അതിൻ്റെ ജലാംശം കുറച്ച് നഷ്ടപ്പെട്ടു പോകും അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഈ വെള്ളത്തിൽ ഇട്ട് വയ്ക്കുന്നത് ഇനി നമുക്കിത് നടുന്നത് നോക്കാം സാധാരണ നിലയിൽ മണ്ണും ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ചകിരിച്ചോറോ നിറച്ച മണ്ണിൽ നമ്മളിത് കുത്തിവെച്ചാൽ മതി ഈ ചെടി നടാനായി മണ്ണൊരുക്കുമ്പോൾ അതിൽ മണലിൻ്റെ അംശം കൂടുതലായിരിക്കണം ഒരു അറുപത് ശതമാനത്തിലധികം മണലും നാൽപ്പത് ശതമാനം തോളം ചകിരിച്ചോറുമാണ് നടാൻ നല്ലത് അതായത് വെള്ളം നല്ലവണ്ണം ഊർന്നു പോകുന്ന മണ്ണായിരിക്കണം നല്ല ഡ്രെയിനേജ് ഉണ്ടായിരിക്കണം ചട്ടിയുടെ ഓളൊക്കെ അടഞ്ഞു പോവാതെ വെള്ളം ചോർന്നു പോകുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം വളരെ ഭംഗിയുള്ള ഒരു പൂവാണ് ഇതിനുണ്ടാവുക ഒരു പൂങ്കുല ഒരു ബൊക്ക പോലെയാണ് ഇതിൻ്റെ പൂ പൂവിൻ്റെ കൊല ഉണ്ടാവുക വളരെ ദിവസം രണ്ടാഴ്ചയോളം ഇത് കേട് കൂടാതെ രണ്ടാഴ്ചയിലും കൂടുതൽ ഇത് കേട് കൂടാതെ നിൽക്കും ആദ്യം വിരിഞ്ഞു വരുമ്പോൾ നമുക്ക് തോന്നും ഒരു ചെറിയ കൊലയാണെന്ന് പക്ഷേ വിരിഞ്ഞ് വിരിഞ്ഞ് കുറച്ച് ദിവസം കഴിയുന്നോളം ഇത് വലിയ ഒരു വൊക്ക പോലയായിട്ട് മാറും മറ്റ് റോസിനെ പോലെ നാലോ അഞ്ച് ദിവസം കൊണ്ട് കൊഴിഞ്ഞു പോവുകയൊന്നുമില്ല അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇനി ഇതിൽ അല്പം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം രണ്ടാഴ്ചത്തേക്ക് തണലുള്ള ഭാഗത്തേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഇതുപോലെ ഞാൻ മുന്നേ കമ്പ് പറിച്ചു നട്ടിട്ടുള്ളത് വേര് പിടിച്ചതും ചട്ടിയിൽ വളർന്നു നിൽക്കുന്നത് നമുക്ക് കാണാം ഒന്ന് രണ്ട് ചട്ടിയിൽ നമ്മളിത് പറിച്ചു നട്ട് വളർത്തിയെടുത്തിട്ടുണ്ട് ഇതാ ഒരു ചട്ടിയാണ് ഈ കാണുന്നത് ഇതൊക്കെ മൂന്ന് ശിഖരങ്ങളായിട്ട് വളരുന്നുണ്ട് ഇനി വേറൊരു ചട്ടി കൂടി നമുക്ക് കാണാം ഇതൊക്കെ പൂവിടാറായ ഇത് വേറൊരു ചട്ടിയിൽ വളർന്നു നിൽക്കുന്നത് ഇതിന് അടിയിലൊക്കെ ന നല്ലവണ്ണ ശിഖരങ്ങൾ വളർന്നുണ്ടാവുന്നുണ്ട് കണ്ട ഇത് നമ്മൾ വലിയ കമ്പായി വരുമ്പോൾ നമ്മളത് ഒന്ന് വെട്ടിക്കൊടുക്കുകയാണെങ്കിൽ അതിന് നിറയെ ശിഖിരങ്ങൾ വന്ന് അതിലൊക്കെ പൂക്കളായിട്ട് നിൽക്കും വലിയ പൂക്കളാണ് ഉണ്ടാവുക അപ്പോൾ വലിയ പൂക്കൾ നിന്ന് അതിൽ വെ മഴച്ചാറിലൊക്കെ കൊള്ളുകയാണെങ്കിൽ അത് വെള്ളം ആ പൂക്കളിൽ തങ്ങി നിന്ന് വലിയ പൂക്കൾ ഭാരം കൂടുതൽ കാരണം അത് വളഞ്ഞു പോകാനും ഒടിഞ്ഞു പോകാനൊക്കെ സാധ്യത ഉണ്ട് അപ്പോൾ നമ്മളൊരു താങ്ങ് കൊടുക്കുന്നത് വളരെ നല്ലതാണ് പൂക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് നമുക്കിതിൻ്റെ കളറ് മാറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം സാധാരണയായി നമ്മൾ കേരളത്തിൽ കാണുന്ന ഹൈഡ്രേഞ്ചിയ മൂന്ന് കളറിലാണ് നീല പിങ്ക് വെള്ള ഇങ്ങനെ മൂന്ന് കളറിലാണ് ഉണ്ടാവുക സാധാരണ ന്യൂട്രലായിട്ടുള്ള മണ്ണാണെങ്കിൽ വെള്ള കളറിലും ആൽക്കലിൻ സ്വഭാവമുള്ള മണ്ണാണെങ്കിൽ അത് പിങ്ക് കളറിലും അസിഡിറ്റി സ്വഭാവമുള്ള മണ്ണാണെങ്കിൽ ബ്ലൂ കളറിലുമാണ് ഇതിൻ്റെ പൂക്കൾ ഉണ്ടാവുക നമുക്ക് എല്ലാവർക്കും അറിയാം മണ്ണിൻ്റെ പി എച്ച് ലെവൽ പൂജ്യം മുതൽ പതിനാല് വരെയാണ് അതായത് ഏഴിന് മുകളിലുള്ളതിനെ ആൽക്കലിനെന്നും ഏഴിൽ കുറവുള്ള പി എച്ചിലുള്ളതിനെ അസിഡിറ്റി എന്നുമാണ് പറയുന്നത് പി എച്ച് എന്ന് പറഞ്ഞാൽ പവർ ഓഫ് ഹൈഡ്രജൻ നിങ്ങൾക്ക് ബ്ലൂ കളറുള്ള പൂവാണ് വേണ്ടതെങ്കിൽ നമ്മളതിൽ കാപ്പിപ്പൊടി അല്ലെങ്കിൽ കാപ്പി ഉണ്ടാക്കിയതിന് ശേഷം വരുന്ന ചണ്ടി ഇട്ട് കൊടുക്കാം ഓറഞ്ചിൻ്റെ തൊലി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളത് ആസിഡിറ്റി സ്വഭാവമുള്ള മണ്ണായി മാറും അപ്പോൾ നമുക്ക് ബ്ലൂ കളറുള്ള പൂക്കൾ കിട്ടും പിങ്ക് കളറുള്ള പൂവാണ് വേണ്ടതെങ്കിൽ കുമ്മായം ചാരം എന്നിവ ഇട്ട് കൊടുത്താൽ നമ്മളത് പിങ്ക് കളറുള്ള പൂക്കളായിട്ട് വരും അപ്പോൾ അത് നമ്മളുടെ മണ്ണ് ആൽക്കലിൻ സ്വഭാവമുള്ളതായി മാറും ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് മണ്ണിൻ്റെ പി എച്ച് നോക്കണമെങ്കിൽ കുറച്ച് മണ്ണ് എടുത്ത് അതിൽ വിനീഗർ ഒഴിച്ചു കൊടുത്താലും ഒഴിച്ച് നോക്കിയാലും മതി വിനീഗർ ഒഴിച്ച് നോക്കി പത വരുന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അത് ആൽക്കലിൻ സ്വഭാവമുള്ള മണ്ണാണെന്ന് അതായത് ആ മണ്ണിൻ്റെ പി എച്ച് ഏഴിന് മുകളിലാണെന്ന് അസിഡിറ്റി സ്വഭാവമുള്ള മണ്ണിൽ ഒരിക്കലും പത വരികയില്ല അപ്പോൾ ഫ്രണ്ട്സ് ഇങ്ങനെയൊക്കെയാണ് പൂവിൻ്റെ കളർ മാറ്റുന്ന ഹൈഡ്രേഞ്ചിയ വളരെ നല്ല ചെടിയാണ് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇത് വരാറില്ല ഇനി അസുഖങ്ങൾ വരികയാണെങ്കിൽ വേപ്പിൻപിണ്ണാക്ക് കുറച്ച് പൊടിച്ചത് ഇതിൻ്റെ ഇട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ അഞ്ച് മില്ലി വേപ്പെണ്ണയിൽ അല്പം ഷാംപു ചേർത്ത് ഒരു ലിറ്റർ വെള്ളത്തെ കലർത്തി ചെടികളുടെ ഇലയിൽ തെളിച്ചു കൊടുത്താലും മതി അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങളെല്ലാവരും ഒരു ഹൈഡ്രഞ്ച് ചെടി നട്ടു വളർത്താം ഒരു ചട്ടിയിൽ നീലയും ഒരു ചട്ടിയിൽ പിങ്കും കളറായിട്ട് നിൽക്കുന്ന ഹൈഡ്രഞ്ച് ചെടി നിങ്ങൾക്ക് വളരെയധികം ഭംഗിയുള്ള പൂക്കൾ സമ്മാനിക്കും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദി താങ്ക് ഫോർ വാച്ചിങ് മൈ